നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ കൂട്ടക്കരച്ചിൽ ഉയരുകയാണ്. അതായത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ പിൻഗാമിയായി പ്രഖ്യാപിച്ച ഹാഷിം സഫീദീനും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ലബനനിൽ കൂട്ടരോദനം. അതായത് സഫീദീന്റെ ശരീരം പോലും ചിന്നിച്ചിതറിപ്പോയി എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തിരിച്ചറിയാനാകാത്ത വിധം ചിന്നിച്ചിതറിപ്പോയി എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ലബനനിൽ ഹിസ്ബുള്ളകളുടെ കൂട്ടക്കരച്ചിൽ. എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പുറത്തേക്ക് വരികയാണ്. ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് വരാൻ പല നേതാക്കളും ഭയപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. ഹസൻ നസറുള്ള കൊല്ലപ്പെടുമെന്ന് ഹിസ്ബുള്ള ഒരിക്കലും കരുതിയില്ല. കാരണം പലപ്പോഴും രംഗത്തേക്ക് വന്ന് നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ആളല്ല നസറുള്ള. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്താനോ അല്ലെങ്കിൽ ഇസ്രയേലിനെ വെല്ലുവിളിക്കാനോ ഒക്കെ മാളത്തിന് പുറത്തിറങ്ങുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടിരുന്നിട്ടുള്ള നേതാവുമാണ് ഹസൻ നസറുള്ള. എന്നിട്ടും ബങ്കർ തുളച്ചു കയറിയാണ് ഇസ്രയേലിന്റെ മിസൈലുകൾ നസറുള്ളയുടെ ജീവനെടുത്തത്. തൊട്ടു പിന്നാലെ തന്നെ പ്രഖ്യാപനം വരികയും ചെയ്തു, നസറുള്ള പോയാലും മറ്റൊരു നേതാവ് തങ്ങളുടെ തലപ്പത്തേക്ക് വരും എന്ന്. ഹാഷിം സഫീദീന്റെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും തലപ്പത്തേക്ക് സഫീദീൻ വരും എന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ആ തലയും ഇപ്പോൾ എടുത്ത് ഇസ്രയേൽ വിജയഭേരി മുഴക്കുകയാണ്. ഒരു തരത്തിലും ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഇനി ഒരുത്തരും വരാത്ത രീതിയിൽ ഭയപ്പെടുത്തുകയാണ് ഇസ്രയേലിന്റെ നീക്കം. അതേതായാലും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തലപ്പത്തേക്ക് വരാൻ നേതാക്കൾ ഭയപ്പെടുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാവ് വന്ന് രംഗത്ത് വന്ന് പറഞ്ഞത്, ഒരു തലവൻ പോയാൽ ഞങ്ങൾക്ക് 100 തലവൻ വരും, നസറുള്ള പോയാൽ മറ്റൊരു നസറുള്ള എത്തും. എന്നാൽ ഈ ഭീഷണിക്കും ഈ വെല്ലുവിളിക്കും അടുത്ത തലവന്റെയും തലയെടുത്തുകൊണ്ടാണ് മറുപടി കൊടുത്തത്. പക്ഷേ ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമുണ്ട്. തലവൻ പോയാൽ അടുത്ത തലവൻ വരും, പക്ഷേ ഈ ആശയവും ഞങ്ങളുടെ ആക്രമണവും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇസ്രയേൽ തിരിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നതോ അവസാന ഭീകരന്റെ തലയെടുക്കുന്നതുവരെയും ഈ യുദ്ധം തുടരുമെന്ന്. തെക്കൻ ലബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത്. ലബനനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിവസമായ ബുധനാഴ്ച ഇസ്രയേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായാണ് ഇപ്പോൾ സഫീദീന്റെ തലകൂടി ഇസ്രയേൽ കൊയ്തെടുത്തിരിക്കുന്നത്. നസറുള്ളയുടെ ബന്ധുവാണ് സഫീദീൻ. 1964 തെക്കൻ ലബനനിലെ ദർ ഖനൂൻ അൽ നഹറിൽ സഫീദീൻ ജനിച്ചത്. ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട്. 1994 മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി. അന്നുമുതൽ നസറുള്ളയുടെ പിൻഗാമിയായാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനിടെ ലബനനിലെ തെക്കൻ പട്ടണമായ ഒഡൈസയിലിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കരയുദ്ധം 4 ദിവസം പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം 250 ഹിസ്ബുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേൽ വ്യോമസേനയും സമാന്തരമായി ആക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് ഇസ്രയേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണെന്നും എല്ലാ തലകളും ഉടൻ വീഴുമെന്നുമാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.